നമസ്തേ. അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ സൺറൈസേഴ്സിനോട് പൊരുതിത്തോറ്റ് പഞ്ചാബ്. താരോദയമായി ശശാങ്കും അശുതോഷും. ജയം തുടരാൻ രാജസ്ഥാനും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഗുജറാത്തും ഇന്നിറങ്ങുന്നുണ്ട്. ഐ പി എൽ ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അവസാന ഓവറിൽ പൊരുതി വീണ പഞ്ചാബ് കിങ്സ്. 2 runsനാണ് പഞ്ചാബിന്റെ തോൽവി. ഹൈദരാബാദ് ഉയർത്തിയ 183 runs വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് ഇന്നിംഗ്സ് 180 runsിൽ അവസാനിക്കുകയായിരുന്നു. അവസാന ഓവറിൽ ജയിക്കാൻ 29 runs വേണ്ടിയിരുന്ന പഞ്ചാബ് 27 runs നേടി. ശശാങ്ക് സിംഗും അശുതോഷ് ശർമ്മയുമാണ് പഞ്ചാബിന് വേണ്ടി പൊരുതിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് യുവതാരം നിതീഷ് കുമാർ റെഡ്ഡിയുടെ അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിലാണ് മികച്ച സ്കോർ കണ്ടെത്തിയത്. അപ്പോൾ ഇന്നലത്തെ ആ മത്സരത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പങ്കുവെക്കാൻ വിലയിരുത്തലൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ബി സി സിയുടെ മാച്ച് റെഫറിയും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് നിരീക്ഷകനുമായ ശ്രീ പി രംഗനാഥൻ ഉണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നലെ രാവിലെ നമ്മൾ ഐ പി എൽ ആവശ്യത്തിൽ സംസാരിച്ചതാണ്. ഇന്നലത്തെ മത്സരത്തിൽ ആര് മികച്ച രീതിയിൽ കളിക്കും എന്നുള്ളത് നമ്മൾ സംസാരിച്ച കാര്യമാണ്. സൺറൈസേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞ താരങ്ങൾക്ക് പുറമേ പുതിയൊരു താരോദയം നിതീഷ് റെഡ്ഡി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ മാർക്കറവും ക്ലാസ്സിനും അടക്കമുള്ളവർക്ക് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു യുവതാരം ഇന്നലെ മികച്ച പ്രകടനം സൺറൈസേഴ്സിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ചു അല്ലേ? വളരെ ശരിയാണ്. കാരണം ഇന്നലെ നമ്മൾ കണ്ടത് ഒരു ത്രില്ലർ, അത് വിശേഷിപ്പിക്കാം. പക്ഷേ എക്സ്പീരിയൻസിന്റെ മികവിൽ സൺറൈസേഴ്സ് വിജയം കരസ്ഥമാക്കി. കൈവിട്ട പഞ്ചാബ്, അത് വേണം പറയാൻ. മത്സരം തുടക്കത്തിലെ തന്നെ 6 ഓവറായപ്പോൾ 3 wicket നഷ്ടപ്പെടുത്തി അവരെ മത്സരം കൈവിട്ടതാണ്. ശിഖർ ധവാനായാലും മറ്റുള്ള ബാറ്റ്സ്മാർക്കെല്ലാം തന്നെ, ബെയ്സ്റ്റോ ഉൾപ്പെടെയുള്ളവർ തുടക്കത്തിലെ തന്നെ പവിലിയനിലോട്ട് മടങ്ങുന്ന ഒരു കാഴ്ച. എന്തായാലും സൺറൈസേഴ്സിന്റെ ഒരു പുതിയ താരത്തെ കൂടെ നമുക്ക് കാണാൻ സാധിച്ചു, നിതേഷ് റെഡ്ഡി എന്നുള്ള. അദ്ദേഹത്തിന്റെ ആ ഒരു യങ്സ്റ്ററാണ്, 19 വയസ്സ്, ആന്ധ്രയ്ക്ക് വേണ്ടി കളിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പൊ ഈ ഐ പി എല്ലിൽ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്, പുതിയ പുതിയ താരങ്ങൾ വരുന്നു. അപ്പൊ ഇതൊരു നല്ലൊരു വേദിയായിട്ട് യങ്സ്റ്റേഴ്സിന് മാറുന്ന ഒരു ഐ പി എൽ സീസണായിട്ട് മാറുന്നു. അപ്പൊ അതുകൊണ്ട് ക്രിക്കറ്റിന്റെ ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ക്രിക്കറ്റ് വളരുന്ന ഒരു കാഴ്ച, പുതിയ പുതിയ താരകോദയങ്ങൾ ഉണ്ടാവുന്നു, അവര് മത്സരം വിജയിപ്പിക്കുന്ന ഒരു മികച്ച ഓൾറൗണ്ടറാണ് നിതേഷ്, അതാണ് എടുത്തു പറയേണ്ടത്. കാരണം ബാറ്റിംഗിൽ മാത്രമല്ല, അദ്ദേഹം നന്നായിട്ട് പന്തെറിയുന്നു. അദ്ദേഹം ഒരു വിക്കറ്റ് മുതൽ നേടുകയുണ്ടായി, മാൻ ഓഫ് ദ മാച്ച് ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് പഞ്ചാബ് നന്നായിട്ട് പൊരുതി. ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ് അക്ഷർദീപ് സിംഗിന്റെ ആ ബോളിങ്ങിന്റെ കാര്യം. അദ്ദേഹം അത് ശരിവെക്കുന്ന രീതിയിൽ 4 wicket നേട്ടം നേടുന്നു. 180 എന്നുള്ളത് അനായാസം നേടാവുന്ന ഒരു സ്കോർ തന്നെയായിരുന്നു. പക്ഷെ പഞ്ചാബിന്റെ ബാറ്റർമാർ കൈവിട്ട മത്സരം, അത് വേണം. എന്തായാലും ശശാങ്ക് സിംഗും കൂടാതെ അശോക് ശർമ്മയും തേർന്ന അവസാന ഓവർ, അവസാന പന്ത് വരെ പൊരുതിയതും ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയ സൺറൈസേഴ്സും എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ അവസാന ഓവർ വരെ ഒരു വലിയ ആവേശമൊന്നും കണ്ടില്ല. പക്ഷെ അവസാന ഓവർ ആയപ്പോൾ തീർത്തും സൺറൈസേഴ്സ് കൈ വിട്ടു പോകുമോ എന്നുള്ളൊരു പ്രതീതി ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്നു. എന്തായാലും അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ് സൺറൈസേഴ്സിന്റെ, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് എടുത്ത ക്യാച്ചും അദ്ദേഹത്തിന്റെ ബോളിങ്ങും അദ്ദേഹം ബൗളേഴ്സിനെ ഷഫിൾ ചെയ്ത രീതിയും എല്ലാ രീതിയിലും അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ് സൺറൈസേഴ്സിന് വിജയം നേടിക്കൊടുത്തത്. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് പഞ്ചാബിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള രണ്ട് താരങ്ങൾ, ശശാങ്ക് സിംഗും അശുതോഷ് ശർമ്മയും. ശശാങ്കിൻ്റെ കാര്യം നമ്മൾ മുൻപ് പലവട്ടം ചർച്ച ചെയ്തതാണ്. അതായത് അബദ്ധത്തിൽ ടീമിലേക്ക് എത്തി ടീമിലെ സൂപ്പർ സ്റ്റാർ ആയ താരമാണ് ശശാങ്ക് സിംഗ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അവസാന ഓവറിൽ, ഉന്നത്കട്ടിൻ്റെ അവസാന ഓവറിൽ 29 runs വേണ്ടിയിരിക്കും 27 runs നേടുകയും ചെയ്തു. അപ്പോൾ അവരുടെ ഒരു പ്രകടനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ രണ്ട് യുവ താരങ്ങളുടെ, ഇന്ത്യക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാവില്ലേ ഈ രണ്ട് താരങ്ങളും? അല്ല, ആ T20 ക്രിക്കറ്റിന്റെ എല്ലാ ആവേശവും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത്, അതാണ് അവസാന ഓവറിൽ അവസാന പന്ത് വരെ ആ മത്സരം നീണ്ടത്. അതുമാത്രമല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ശശാങ്ക് സിംഗ് ആയാലും അശോക് ശർമ്മ ആയാലും ഇവരെയൊന്നും നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല. ഐ പി എല്ലിൽ ഓപ്ഷനിൽ വരെ ഇല്ലാത്ത ഒരു താരമായിരുന്നു ശശാങ്ക് സിംഗ്. അബദ്ധത്തിൽ വന്നു, പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ, ഇനി അടുത്ത ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തോക്ക് ലേലത്തിൽ പോകാവുന്ന ഒരു താരമായിട്ട് മാറുന്നു. അവിടെയാണ് ഒരു ചേഞ്ച് വരുന്നത്. എന്തായാലും ഈ താരങ്ങളുടെ ഒരു പ്രകടനം, പ്രത്യേകിച്ച് കോൺഫിഡൻസ് ആയിട്ട് അവർ കളിക്കുന്നു. ഈ കോൺഫിഡൻസ് ലെവലാണ് ഒരു താരത്തിനെ താരമാക്കുന്നത്. സമ്മർദ്ദത്തെ അതിജീവിച്ച് കളിക്കാനുള്ള കഴിവ്,
അത് ടെക്നിക്കൽ പെർഫെക്ഷൻ അല്ല ഇവിടെ. ആ കളിയുടെ ഗതിയെ മാറ്റാൻ കഴിയുന്ന ഇന്നിങ്സുകൾ ആ ഒരു സാഹചര്യത്തിന് ഒച്ച ബാറ്റിങ്ങിന്റെ ശൈലി മാറ്റുന്നു. ഇവിടെയാണ് ഈ രണ്ട് താരങ്ങളുടെയും കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്. ഒരു മത്സരമല്ല, കഴിഞ്ഞ മത്സരം ഒരു പക്ഷേ തുടക്കമാണ്. ഈ മത്സരത്തിലും അവരുടെ ആ പ്രകടനം മികവ് പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പഞ്ചാബ് തോറ്റെങ്കിലും മത്സരം തീർത്തും നല്ല ആവേശത്തോടെ അവസാന ഓവർ വരെ പോയത് അതിന്റെ ഉദാഹരണം തന്നെയാണ്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബ് പൊരുതി തോൽക്കുകയായിരുന്നു സൺറൈസേഴ്സിനെതിരെ. അതാണ് ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ ശശാങ്ക് സിംഗ് പോലൊരു യുവതാരം ഒരു താരോദയമായി മാറുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് വന്നാൽ, ഇന്ന് പ്രധാനമായുള്ളത് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ്റെ മത്സരമാണ്. ഐ പി എല്ലിൽ ജയം തുടരാൻ സഞ്ജു സാംസൺ്റെ രാജസ്ഥാൻ ഇന്ന് ഇറങ്ങുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസാണ് രാജസ്ഥാൻ്റെ എതിരാളികൾ. പരാഗിൻ്റെയും സഞ്ജുവിൻ്റെയും ഫോമാണ് രാജസ്ഥാൻ്റെ കരുത്ത്. കഴിഞ്ഞ മത്സരത്തിൽ ബട്ട്ലറും കൂടി ഫോമായതോടെ റോയൽസിൻ്റെ ബാറ്റിംഗ് നിര കൂടുതൽ ശക്തമായിട്ടുണ്ട്. തുടർത്തോൽവികളിൽ വലയുന്ന ഗുജറാത്തിന് ഇന്ന് ജയം അനിവാര്യമാണ്. സായ് സുദർശൻ്റെയും നായകൻ ഗില്ലിൻ്റെയും ഫോമാണ് ഗുജറാത്തിന് ആശ്വാസം നൽകുന്നത്. രാജസ്ഥാൻ്റെ സ്വന്തം തട്ടകത്തിലാണ് ഇന്ന് മത്സരം നടക്കുന്നതെന്നതും ശ്രദ്ധേയകരമായ കാര്യമാണ്. എന്തായാലും ശ്രീ രംഗനാഥൻ, ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ സഞ്ജുവിൻ്റെ രാജസ്ഥാനും ഗില്ലിൻ്റെ ഗുജറാത്തുമാണ് ഏറ്റുമുട്ടുന്നത്. നമുക്ക് ആദ്യം രാജസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് രാജസ്ഥാൻ. പരാഗും സഞ്ജുവും അടങ്ങുന്ന ബാറ്റിംഗ് നിര വളരെ ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറിയുമായി ആ ഒരു നിരയിലേക്ക് ഫോമുള്ള താരങ്ങളുടെ നിരയിലേക്ക് ജോസ് ബട്ട്ലറും കൂടി എത്തിയിട്ടുണ്ട്. ഇനി ജയ്സ്വാളും കൂടെ ഫോമായാൽ രാജസ്ഥാനെ പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. എന്തായാലും രാജസ്ഥാന്റെ ഇന്നത്തെ സാധ്യതകൾ എങ്ങനെയാണ്? നല്ലൊരു മത്സരം. ഇന്നും നമുക്ക് ആര് വിജയിക്കുന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കില്ല. പ്രവചനം അസാധ്യമാണ് ക്രിക്കറ്റില്, പ്രത്യേകിച്ച് T20. ഇന്നത്തെ ഒരു മത്സരത്തിൽ ധാരാളം കോൺഫിഡൻസോട് കൂടി രാജസ്ഥാന് കളിക്കളത്തിൽ ഇറങ്ങാൻ സാധിക്കും. കാരണം അവര് കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ താരങ്ങൾ പെർഫോം ചെയ്യുന്നു. കൂടാതെ അവരുടെ ബാറ്റർമാരുടെ ഫോം മികവ്, ബട്ട്ലർ ആയാലും സഞ്ജു സാംസൺ ആയാലും എല്ലാ രീതിയിലും റിയാങ് പരാഗ്, ഓരോ താരത്തിനും കളിയെ വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരു ബാറ്റിംഗ് മികവ്. അതിലും ഉപരിയായിട്ടാണ് ഞാൻ അവരുടെ ബോളിങ്ങിനെ കാണുന്നത്. ബോളിങ്ങിന്റെ കരുത്ത് മറ്റുള്ള ടീമുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു ടീമാണ് രാജസ്ഥാൻ. പ്രത്യേകിച്ച് രണ്ട് ക്വാളിറ്റി സ്പിന്നേഴ്സ്, ചാഹൽ അശ്വിൻ, കൂടാതെ ഫാസ്റ്റ് ബോളിങ്ങിൽ ഏറ്റവും ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ബോളറാണ് ട്രെൻറ്റ് ബോൾട്ട്, കൂടാതെ ബർഗർ എന്നുള്ള ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ. അപ്പൊ ഈ ലെഫ്റ്റ് ആം രണ്ട് ഫാസ്റ്റ് ബോളറും രണ്ട് മികച്ച സ്പിന്നേഴ്സും അടങ്ങുന്ന രാജസ്ഥാൻ. അപ്പൊ ഏത് ടോട്ടലിനെയും അവർക്ക് തളയ്ക്കാനായിട്ട് കഴിവുള്ള ബോളർമാർ. ബാറ്റിംഗിലാവട്ടെ, ബട്ട്ലർ പോലെയുള്ള താരം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാക്കി മാറ്റുന്നു. സഞ്ജു സാംസന്റെ ഫോം മികവ്, കൂടാതെ റിയാം പരാഗായാലും അവരുടെ ആ ഒരു ജയ്സ്വാള്, തങ്ങൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇനി അദ്ദേഹം കൂടെ ഫോമിൽ വരികയാണെങ്കിൽ അവർക്കൊരു വലിയ സ്കോറ് പടുത്തുയർത്താൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരിക്കലും ഗുജറാത്തിനെ എഴുതി തള്ളാൻ സാധിക്കില്ല. കാരണം ഗിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഭാരതത്തിന് വേണ്ടി കളിക്കുന്ന താരം, അത് മാത്രമല്ല ഭാവിയിലെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു താരം അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. കൂടാതെ അവരുടെ ഓരോ താരങ്ങളുടെയും എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് കളിക്കാൻ കഴിവുള്ള വിജയ് ശങ്കർ എന്നുള്ള തമിഴ്നാടിന്റെ ഓൾറൗണ്ടർ, നിരവധി സായ് സുദർശൻ എന്ന് പറഞ്ഞ തമിഴ്നാടിന്റെ ലെഫ്റ്റ് ഹാൻഡർ, അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം വളരെ ഇന്നിങ്സുകൾ നോക്കുകയാണെങ്കിലും മികച്ചതാണ്. അപ്പൊ ബാറ്റിങ്ങിലും ബോളിങ്ങിന്റെ കരുത്ത് അവർക്ക് വളരെ കുറവാണ്. റഷീദ് ഖാൻ എന്നുള്ള സ്പിന്നർ അത് വളരെ നിർണായകമാണ്. ഇന്ന് റഷീദ് ഖാൻ എങ്ങനെയാണ് ഈ പറയുന്ന രാജസ്ഥാന്റെ ബാറ്റർമാർക്കെതിരെ പന്തെറിയുക എന്നുള്ള, പ്രത്യേകിച്ച് ആ 24 ബോള്, അത് വളരെ നിർണായകമാണ്. എത്ര വിക്കറ്റ് എടുക്കുന്നു, എങ്ങനെയാണ് അദ്ദേഹം ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാൻ ബോളർ തീർച്ചയായിട്ടും ഒരു സ്ട്രൈക്ക് ബോളറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനുള്ള രണ്ട് ടീമുകളാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് പ്രവചനം അസാധ്യമാണ്, എങ്കിലും നല്ലൊരു T20 മത്സരം നമുക്കിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, എന്തായാലും ശ്രീ രംഗനാഥൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു വളരെ മികച്ചൊരു മത്സരം കാണാൻ സാധിക്കട്ടെ. രാജസ്ഥാനും ഗുജറാത്തും തമ്മിലുള്ളൊരു പോരാട്ടം, ഒരു മികച്ച പോരാട്ടം തന്നെ ഇന്ന് നടക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. എന്തായാലും ഐ പി എൽ ആവേശത്തിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. രാജസ്ഥാൻ ഗുജറാത്ത് മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്, വിലയിരുത്തലൊക്കെ ആയിട്ട് നാളെ രാവിലെ 8:15 നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.